ഹമാസ് ഭീകരരുടെ പിടിയിലായിരുന്നപ്പോൾ അനുഭവിച്ച കൊടിയ പീഡനങ്ങളും യാതനകളും ലോകത്തോട് തുറന്നു പറഞ്ഞ് ഹമാസിന്റെ തടവറയിൽ കഴിഞ്ഞ അമിത് സൂസാന കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രായേലിൽ കടന്നുകേറിയ ഹമാസ് തീവ്രവാദികൾ അഭിഭാഷകയായ അമിത് സൂസാനെ അവരുടെ വീട്ടിൽ നിന്നാണ് പിടികൂടിയത് പത്തോളം വരുന്ന സായുധ സംഘം ഗാസയിലൂടെ വലിച്ചഴിച്ചും മർദ്ദിച്ചും ഒരു കേന്ദ്രത്തിൽ സൂസാനെ എത്തിക്കുകയായിരുന്നു ഏതാണ്ട് രണ്ട് മാസത്തോളം നീണ്ട ശേഷം നവംബർ പത്തിനാണ് അമിത് സൂസാന മോചിതയായത് ബന്ദിയാക്കപ്പെട്ട കാലത്തെ ജീവിതം പിന്നീട് അവർ രണ്ട് ഡോക്ടർമാർക്കും സാമൂഹ്യ പ്രവർത്തകയ്ക്കും മുന്നിൽ വെളിപ്പെടുത്തിയിരുന്നു അമിത് സുസാനയുമായി എട്ട് മണിക്കൂറോളം സംസാരിച്ച ശേഷം തയ്യാറാക്കിയ അഭിമുഖം ചൊവ്വാഴ്ച ന്യൂയോർക്ക് ടൈംസ് പ്രസിദ്ധീകരിച്ചതോടെയാണ് ബന്ദികൾക്കു നേരെ ഹമാസ് ഭീകരർ നടത്തുന്ന കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങൾ പുറംലോകം അറിയുന്നത് അവശേഷിക്കുന്ന ബന്ദികളെ മോചിപ്പിക്കാൻ രാജ്യാന്തര സമൂഹം ഇടപെടണമെന്ന് വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ബന്ദികൾ ലൈംഗികാതിക്രമം ഉൾപ്പെടെ നേരിടുന്നുണ്ടെന്ന് യു എനിന്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു ഇത് ശരിവയ്ക്കുന്നതാണ് സൂസാനയുടെ വെളിപ്പെടുത്തൽ ബന്ദിയാക്കപ്പെട്ട ശേഷം കാവൽ നിൽക്കുന്നയാൾ നിരന്തരം ലൈംഗിക ജീവിതത്തെക്കുറിച്ച് ചോദിച്ചതായി അഭിമുഖത്തിൽ സൂസാന പറയുന്നുണ്ട് ഇടത് കണങ്കാലിൽ ചങ്ങലയിട്ട ശേഷം ഒരു ചെറിയ മുറിയിലാണ് തന്നെ പാർപ്പിച്ചിരുന്നത് കാവൽക്കാരൻ അകത്തുക കട്ടിലിൽ ഒപ്പമിരുന്ന് വസ്ത്രം മാറ്റാൻ ശ്രമിച്ചിരുന്നു ആർത്തവ ദിവസങ്ങളെക്കുറിച്ച് ആവർത്തിച്ചു ചോദിച്ച ഹമാസ് ഭീകരൻ കുളിമുറിയിലേക്ക് പോകുമ്പോൾ പോലും ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നതായി സുസാന പറഞ്ഞു തോക്കിന്മുനയിൽ നിർത്തി തന്റെ ഇംഗിതത്തിനനുസരിച്ച് പ്രവർത്തിക്കാനും ഭീകരൻ നിർബന്ധിച്ചുവെന്നും സുസാന വ്യക്തമാക്കി ചുമരുകളിൽ നിറയെ കാർട്ടൂൺ കഥാപാത്രങ്ങളെ വരച്ചിട്ടുള്ള കുട്ടികളുടെ മുറിയെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള മുറിയിൽ വെച്ചായിരുന്നു ഹമാസ് ഭീകരൻ സൂസന്നയെ ലൈംഗികമായി പീഡിപ്പിച്ചത് പിന്നീട് ഇരുട്ടത്ത് തനിയെ ഇരുന്ന് കരയാൻ മാത്രമേ തനിക്ക് കഴിഞ്ഞുള്ളൂ എന്നും സൂസന്ന പറഞ്ഞു എന്നാൽ അയാൾ തിരിച്ചുവെന്ന് ഇക്കാര്യം ഇസ്രായേൽ ജനതയോട് പറയരുതെന്നും താൻ ചീത്തയായ മനുഷ്യനാണെന്നും പറഞ്ഞതായും സൂസന്ന വ്യക്തമാക്കി മോചിതയായതിനുശേഷം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ട വിവരം രണ്ട് ഡോക്ടർമാരോടും ഒരു സാമൂഹ്യ പ്രവർത്തകയോടും സൂസന്ന പറഞ്ഞിരുന്നതായി ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു സൂസാന ഉൾപ്പെടെ ഇരുന്നൂറ്റിയമ്പത് ഇസ്രായേലികളെയാണ് ഒക്ടോബർ ഏഴിന് ഹമാസ് ഭീകരർ ബന്ദികളാക്കിയത് ഇതിൽ നൂറ്റി മുപ്പത് പേരെങ്കിലും ഗാസ മുനമ്പിൽ അവശേഷിക്കുന്നുണ്ട് ഏതാനും പേർ മരിച്ചിട്ടുണ്ടാകാം ബന്ദികളിൽ കുറഞ്ഞത് പതിനാല് സ്ത്രീകളെങ്കിലും കാണുമെന്നും അനുമാനിക്കപ്പെടുന്നു